തുടക്കം മുതൽ തന്നെ മാറി മാറി വരുന്ന ലീഡ് നിലയാണ് മാവേലിക്കരയിൽ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ അത് കൊടിക്കുന്ന സുരേഷിന്റെ ലീഡ് ക്രമാതീതമായി 8887 വരെ ഉയർന്നുണ്ടായിരുന്നു. പിന്നീട് അത് കുത്തനെ വീണ്ടും താഴേക്ക് പോയി 5953 പിന്നീട് വീണ്ടും ഇപ്പോൾ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 6854 നിലവിലുള്ള ലീഡ് ഭൂരിപക്ഷം. ഒപ്പം തന്നെ 232460 വോട്ടുകളാണ് കൊടിക്കുന്ന സുരേഷിന് ലഭിച്ചിട്ടുള്ളത്. 226587 വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന് കിട്ടിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇനി ഭൂരിപക്ഷ മേഖലകളിലൊക്കെ തന്നെ ബലാബലം വരുന്ന സ്ഥലങ്ങളാണ്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിൽ ബലാബലം വരുന്ന പല പഞ്ചായത്തുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന് ചങ്ങനാശ്ശേരിയിലും പത്തനാപുരത്തും അടക്കം പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ക്രമാതീതമായി ഈ രണ്ട് നിയോജകമണ്ഡലങ്ങളിലെയും ആദ്യ റൗണ്ടുകളിൽ വളരെ രീതിയിൽ വോട്ട് കുറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറികടക്കാൻ ഒരു തരത്തിലേക്കുള്ള സ്വാധീനമുള്ള മേഖലകൾ യു ഡി എഫിന് വരുന്ന സ്ഥലങ്ങളിൽ കുറവാണ്. പക്ഷേ ഇതേ രീതിയിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ 15000 വോട്ട് വരെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കണക്കുകൂട്ടൽ യു ഡി എഫ് ക്യാമ്പിലുണ്ട്. അതിനൊപ്പം തന്നെ അട്ടിമറി സാധ്യത അടക്കം എൽ ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു. 300000 വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത്. 800000 വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. 300000 വോട്ടുകൾ ഇനിയും എണ്ണാൻ കിടക്കുന്നു. 5 റൗണ്ടുകളോളം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഏത് വിധേയും ഒരു സ്ഥിരതയാർന്ന ഒരു